കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ പോർഷനാണ് ഞാൻ എടുക്കുന്നത് ആർട്ടിക്കിൾ ടു എറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ ഫിനാൻസ് കമ്മീഷൻ അസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി എൺപതാമത് ആർട്ടിക്കിളിൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പ്രസിഡൻറ് ഓഫ് ഇന്ത്യ എവറി ഫിഫ്ത് ഇയർ ഓർ അറ്റ് സച്ച് ഏർലിയർ ടൈം ആസ് ഹി കൺസിഡേഴ്സ് നെസസറി ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഈ ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചത് ഇത് എല്ലാ അഞ്ച് വർഷത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമെന്ന് അദ്ദേഹം കരുതിയിട്ടുള്ള ഒരു നേരത്തായിരുന്നു ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് ഇനി ഫിനാൻസ് കമ്മീഷൻ്റെ കമ്പോസിഷൻ ആണ് പറയുന്നത് ദ ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് ഫോർ അതെ മെമ്പേഴ്സ് ടു ബി അപ്പോയിൻ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഇന്ത്യൻ പ്രസിഡന്റ് നിയമിക്കുന്ന ഒരു ചെയർമാനും മറ്റ് നാലംഗങ്ങളുമാണ് ഫിനാൻസ് കമ്മീഷനിൽ ഉള്ളത് ദേ ഹോൾഡ് ഓഫീസ് ഫോർ സച്ച് പീരീഡ് ആർ സ്പെസിഫൈഡ് ബൈ ദ പ്രസിഡന്റ് ഇൻ ഹിസ് ഓർഡർ ആൻഡ് ദേ ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കിയ കാലയളവിലേക്കാണ് അവർ പദവി വഹിക്കുന്നത് പിന്നീടുള്ള വീണ്ടും ഒരു നിയമനത്തിന് അവർ അർഹരാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസസ് ദ പാർലമെന്റ് ടു ഡിറ്റ ക്വാളിഫിക്കേഷൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ആൻഡ് ദ മാനർ ഇൻ വിഷ് ദേ ഷുഡ് ബി സെലക്റ്റഡ് അക്കോർഡിംഗ്ലി ദ പാർലമെൻറ്റ് ഹാസ് സ്പെസിഫൈഡ് ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയും അവരെ തിരഞ്ഞെടുക്കേണ്ട രീതിയും നിർണ്ണയിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെൻറ്റിനെയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ച് കമ്മീഷൻ ചെയർമാൻ്റെ അംഗങ്ങളുടെ യോഗ്യതകൾ പാർലമെൻ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ദ ചെയർമാൻ ഷുഡ് ബി എ പേഴ്സൺ ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ് ആൻഡ് ദ ഫോർ അതർ മെമ്പേഴ്സ് ഷുഡ് ബി സെലക്റ്റഡ് ഫ്രം എമംഗ് ദ ഫോളോയിങ് ചെയർമാൻ എന്ന് പറയുന്ന ആള് പൊതു താല്പര്യം അല്ലെങ്കിൽ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ പരിചയസമ്പന്നനായിട്ടുള്ള ഒരാളായിരിക്കണം അതുപോലെ ഫിനാൻസ് കമ്മീഷനിലുള്ള ബാക്കി നാല് അംഗങ്ങളും തിരഞ്ഞെടുക്കേണ്ടത് ഇനി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചായിരിക്കണം ഫസ്റ്റ് വൺ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ വൺ ക്വാളിഫൈഡ് ടു ബി അപ്പോയിൻ്റഡ് ആസ് വൺ ഹൈക്കോർട്ടിലെ ജഡ്ജ് അല്ലെങ്കിൽ ഒരാളെ നിയമിക്കാൻ യോഗ്യതയുള്ള ഒരാളായിരിക്കണം സെക്കൻഡ് പോയിൻ്റ് എ പേഴ്സൺ ഹൂ ഹാസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഇൻ ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ദ ഗവൺമെൻറ് ധനകാര്യത്തെക്കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ അറിവുകൾ അറിവുള്ള ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടുകളെക്കുറിച്ചും ഒരു പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം തേർഡ് പോയിൻറ്റ് എ പേഴ്സൺ ഹു ഹാസ് വൈഡ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആൻഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേഷനിലും വൈഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം ലാസ്റ്റ് പോയിൻറ്റ് എ പേഴ്സൺ ഹു ഹാസ് സ്പെഷ്യൽ നോളജ് ഓഫ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്പെഷ്യൽ നോളജുള്ള ഒരാളായിരിക്കണം ഇനി പറയാൻ പോകുന്നത് ഫിനാൻസ് കമ്മീഷനിൻ്റെ ഫംഗ്ഷൻസ് ആണ് അവർ എന്താ

ആൻഡ് ദ അലോക്കേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഷെയർസ് ഓഫ് സച്ച് പ്രൊസീസ് സെൻടറും സ്റ്റേറ്റും തമ്മിലുള്ള തമ്മിൽ പങ്കിടേണ്ട ടാക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഓരോ ഗ്രാൻഡ്സിൻ്റെ അല്ലെങ്കിൽ ടാക്സിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ റെക്കമെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സെക്കൻഡ് പോയിൻറ്റ് ദ പ്രിൻസിപ്പൾസ് ദാറ്റ് ഷുഡ് ഗവേൺ ദ ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ടു ദ സ്റ്റേറ്റ്സ് ബൈ ദ സെൻ്റർ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ കോൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകളെ നിയന്ത്രിക്കേണ്ട പ്രിൻസിപ്പിൾസ് അതായത് ഇന്ത്യയുടെ ഏകൃ ഏകീകൃത ഫണ്ടിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകൾക്ക് നമ്മൾ നേരത്തെ തന്നെ റെക്കമെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് തേർഡ് പോയിന്റ് ദ മെഷേഴ്സ് നീഡഡ് ടു ഓപ്മെൻ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് എ സ്റ്റേറ്റ് ടു സപ്ലിമെൻറ്റ് ദ റിസോഴ്സസ് ഓഫ് ദ പഞ്ചായത്ത്സ് ആൻഡ് ദ മുനിസിപ്പാലിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും റിസോഴ്സസ് കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് വികസിപ്പിക്കുന്നതിന് അതായത് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി റെക്കമെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ലാസ്റ്റ് പോയിൻറ്റ് എനി അതർ മാറ്റർ റിഫേർഡ് ടു ഇറ്റ് ബൈ ദ പ്രസിഡൻറ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സൗണ്ട് ഫിനാൻസ് ടില് നയൻറ്റീൻ സിക്സ്റ്റി ദ കമ്മീഷൻ ഓൾസോ സജസ്റ്റ് സജസ്റ്റഡ് ദ ഗ്രാൻഡ്സ് ഗിവൻ ടു ദ സ്റ്റേറ്റ്സ് ഓഫ് അസം ബിഹാർ ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ ഇൻ ലു ഓഫ് അസൈൻമെൻറ്റ് ഓഫ് എനി ഷെയർ ഓഫ് ദ നെറ്റ് പ്രൊസീഡ്സ് ഇൻ ഈച്ച് ഇയർ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി ഓൺ ജ്യൂഡ് ആൻഡ് ജ്യൂഡ് പ്രൊഡക്ട്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അസം ബീഹാർ ഒഡീഷ വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്സ് നൽകുന്നതിന് പകരം ജ്യൂട്ടും ജ്യൂട്ട് ഉൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം നൽകാനുമായിരുന്നു കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ദീസ് ഗ്രാൻസ് വെയർ ടു ബി ഗിവൻ ഫോർ എ ടെമ്പററി പീരീഡ് ഓഫ് ടെൻ ഇയേഴ്സ് ഫ്രം ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഗ്രാൻറ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തുടക്കം മുതൽ പത്ത് വർഷത്തെ താൽക്കാലിക കാലയളവിലേക്ക് നൽകേണ്ടതായിരുന്നു ദ കമ്മീഷൻ സബ്മിറ്റ്സ് ഇറ്റ്സ് റിപ്പോർട്ട് ടു ദ പ്രസിഡൻറ്റ് ഹീ ലേസ് ഇറ്റ് ബിഫോർ ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെൻറ്റ് എലോങ് വിത്ത് ആൻ എക്സ്പ്ലനേറ്ററി മെമോറാൻറ്റും അസ് ടു ദ ആക്ഷൻ ടേക്കൺ ഓൺ റെക്കമെൻഡേഷൻ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് പ്രസിഡന്റിന് സമർപ്പിക്കും അദ്ദേഹം അത് പാർലമെൻറ്റിൻ്റെ സഭകൾക്ക് മുമ്പാകെ സമർപ്പിക്കുകയും അതിൻ്റെ ശുപാർശകൾക്ക് അനുസൃതമായി സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് എക്സ്പ്ലനേഷൻ നൽകുകയും ചെയ്യണം ഇനി ഫിനാൻസ് കമ്മീഷൻ്റെ അഡ്വൈസറി റോൾസ് ആണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് ഇറ്റ് മസ്റ്റ് ബി ക്ലാരിഫൈഡ് ഹിയർ ദാറ്റ് ദ റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ ഫിനാൻസ് കമ്മീഷൻ ആർ ഓൺലി ഓഫ് അഡ്വൈസറി നേച്ചർ ആൻഡ് ഹെൻസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ ഗവൺമെൻറ് ഇറ്റ് ഈസ് അപ് ടു ദ യൂണിയൻ ഗവൺമെൻറ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ഓൺ ഗ്രാൻറ്റിങ് മണി ടു ദ ദേറ്റ് ധനകാര്യ കമ്മീഷൻ നൽകിയ ശുപാർശകൾ ഉപദേശക സ്വഭാവം മാത്രമുള്ളതാണെന്നും അതിനാൽ സർക്കാരിനെ നിർബന്ധിക്കണമെന്നില്ലെന്നും ഇവിടെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുന്നതിനുള്ള ശുപാർശകൾ നടപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ടു പുട്ട് ഇറ്റ് ഇൻ അതർ വോച്ച് ഇറ്റ് ഈസ് നവെയർ ലേ ഡൗൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ്മെൻഡേഷൻസ് ഓഫ് ദ കമ്മീഷൻ ഷോൾ

കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് കമ്മീഷൻ അവർക്ക് വാഗ്ദാനം ചെയ്യണം ആസ് റൈറ്റ്ലി ഒബ്സെർവ്ഡ് ബൈ ഡോക്ടർ പി വി രാജമണ്ണ ദ ചെയർമാൻ ഓഫ് ഫോർത്ത് ഫിനാൻസ് കമ്മീഷൻ സിൻസ് ദ ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എക്സ്പെക്റ്റഡ് ടു ബി ക്വാസി ജുഡീഷ്യൽ ഇറ്റ്സ് റെക്കമെൻഡേഷൻ ഷുഡ് നോട്ട് ബി ടേൺ ഡൗൺ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ലസ് ദർ ആർ വെരി കമ്പല്ലിംഗ് റീസൺസ് നാലാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ പി വി രാജമന്നർ അദ്ദേഹം നിരീക്ഷിച്ചതുപോലെ ധനകാര്യ കമ്മീഷൻ ക്വാസി ജുഡീഷ്യൽ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായതിനാൽ അതിൻ്റെ ശുപാർശകൾ വളരെ നിർബന്ധിതമായ കാരണങ്ങളില്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് തള്ളിക്കളയാൻ പറ്റത്തില്ല തള്ളിക്കളയരുത് എന്നും പ്രോമിസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എൻവിസേജസ് ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ദ ബാലൻസിംഗ് വീൽ ഓഫ് ഫിസിക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ ബാലൻസിംഗ് വീലായിട്ട് ധനകാര്യ കമ്മീഷനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്നുണ്ട് ഹൗവർ ടിൽ ടു തൗസൻഡ് ഫോർട്ടീൻ ഇറ്റ്സ് റോൾ ഇൻ ദ സെൻട്രൽ സ്റ്റേറ്റ് ഫിസിക്കൽ റിലേഷൻസ് വാസ് അണ്ടർമൈൻഡ് ബൈ ദ എർത്ത് വേൾഡ് പ്ലാനിംഗ് കമ്മീഷൻ എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നിരുന്നാലും രണ്ടായിരത്തി പതിനാല് വരെ സെൻട്രൽ സ്റ്റേറ്റ് ധനകാര്യ ബന്ധങ്ങളിൽ അതിൻ്റെ പങ്ക് പഴയ പ്ലാനിംഗ് കമ്മീഷന് തന്നെ ആയിരുന്നു ഭരണഘടനാ വിരുദ്ധവും നിയമപരമല്ലാത്തതുമായ ഒരു സംഘടന സംഘടനയാണ് അത് മാറാനുള്ള കാരണവും ഡോക്ടർ പി വി രാജമന്ന ദ ചെയർമാൻ ഓഫ് ദ ഫോർത്ത് ഫിനാൻസ് കമ്മീഷൻ ഹൈലൈറ്റഡ് ദ ഓവർലാപ്പിംഗ് ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ബിറ്റ്വീൻ ദ ഫിനാൻസ് കമ്മീഷൻ ആൻഡ് ദ ദേഴ്സ്വെൽ പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഫെഡറൽ ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ് അതായത് ഫെഡറൽ സാമ്പത്തിക കൈമാറ്റങ്ങളിൽ ധനകാര്യ കമ്മീഷനും മുൻകാല മുൻകാല പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്വങ്ങളുടെയും ഓവർലാപ്പിംഗ് പി വി രാജമന്നാർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂ ബോഡി കാർഡ് എൻ ഐ ടി ഐ ആയോഗ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്ലാനിംഗ് കമ്മീഷന് പകരം എൻ ഐ ടി എ ഐ എന്ന ഒരു പുതിയ ബോഡി ആയിട്ട് അത് റീപ്ലേസ് ചെയ്തു അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ് എന്ന ഒരു പുതിയ ഇതായിട്ട് അതിനെ റീപ്ലേസ് ചെയ്തു ഇത്രയാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന ടോപ്പിക് താങ്ക്